നമസ്കാരം, വെൽക്കം ടു ഡ്രൈവ് പ്ലേ ഫാമിലി. അതേപോലെ ഇന്ന് ഞാൻ തന്നെയുള്ളൂ. തിങ്കളാഴ്ചയൊക്കെ വർക്കിലാണ്, അതുകൊണ്ട് ഞാൻ ആരും ശല്യമൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല, ഞാൻ ഇന്നൊരു ജോലി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് അവിടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇഞ്ചിപ്പുളി, അതുപോലെ കാളൻ, മുപ്പേരി വറുപ്പ് എല്ലാം കൂടെ ചെയ്യുന്നത് നമ്മുടെ അഞ്ചു അമ്മയും ഞങ്ങളുടെ മിനിക്കുട്ടിയും എല്ലാം കൂടെ. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ വീഡിയോയിലോട്ട് ഒന്ന് നോക്കാം. കാരണം ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ തന്നെ ചെയ്യുമല്ലോ, എല്ലാവരും കൂടെ എല്ലാം ചെയ്യണം, അപ്പോഴേ ഓണം ആകത്തുള്ളൂ. അപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനും വരാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് കൂടാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ഒന്ന് കാണാം. ഹൈ ഫ്രണ്ട്സ്, ചേച്ചി നല്ല ഒന്നാം തരം ഓണക്കറി ഓണക്കറികളുടെയൊക്കെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു വീട്ടിലും അങ്ങനെയുള്ള ഏതെങ്കിലും ട്രഡീഷണൽ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യണം. കാരണം ഓണം കൂടിച്ചേരലാണ്, എല്ലാവരും ഒത്തുചേർന്നാലേ ഓണമാകത്തുള്ളൂ. അപ്പോൾ അമ്മയും ഞാനും ഞങ്ങൾക്കൊരു സഹായമുണ്ട് വീട്ടിൽ. മിനി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തയ്യാറാക്കിയ വളരെ ട്രഡീഷണൽ ആയ രണ്ട് ഓണക്കറികളും പിന്നെ ഞങ്ങളുടെ ഒരു ഉപ്പേരി വറുക്കൽ, ഇത്രയും ചേർന്നാണ് ഈ വീഡിയോ. പ്ലീസ് വാച്ച്. ഓക്കെ, കാളൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചേന, വാഴക്ക, പിന്നെ തേങ്ങ, തൈര്, പിന്നെ അത്യാവശ്യം വേണ്ട മുളക് പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, അതൊക്കെ. അപ്പോൾ ചേനയും വാഴക്കയും ഇവിടെ മിനി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് അരിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം. നല്ല സ്ക്വയർ പീസസായിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, മിനി വെജിറ്റബിൾ കട്ടിങ്ങിൽ ഒരു എക്സ്പെർട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ പീസസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചേന സ്ക്വയർ പീസസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം വാഴക്കയെക്കാട്ടി കുറച്ച് കുറവ് മതി ചേന പീസസ്. ഇനി നമ്മുടെ വെജിറ്റബിൾ പീസസ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ എന്താ മേക്കിംഗ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചേനയും വാഴക്കയും. അപ്പോൾ ഇനി അടുത്ത പ്രൊസീജിയറുകളിലെ. ഓക്കെ, അപ്പോൾ ഇനി കാളിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തേങ്ങ, ജീരകം കാൽ സ്പൂൺ, മഞ്ഞൾ നമ്മൾ മൊത്തത്തിൽ അര ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്, വേവിക്കാൻ കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കി കാൽ ടീസ്പൂൺ മഞ്ഞൾ അരയ്ക്കാനായിട്ട് എടുത്തു. പിന്നെ ഉള്ളത് ഒരു ചെറിയുള്ളി, പിന്നെ കാളൻ അധികം എരിയുള്ളൊരു കറിയല്ല, പക്ഷേ എങ്കിലും ഒരു മിനിമം എരി, എരി പുളി അതൊക്കെ കൂടി ചേരുന്ന കുരുമുളകിൻ്റെ ചെറിയൊരു സുഖമുള്ള എരിവ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കാളൻ്റെ എന്താ പറയണ്ടേ ട്രഡീഷണൽ ടേസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വറവലിന് വേണ്ട അല്ലെങ്കിൽ കടുവറക്കാൻ വേണ്ട താളിക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. അത് കടുക്, കറിവേപ്പിലയുണ്ട്, പിന്നെ വറ്റൽമുളക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമ്മുടെ കാളൻ വെറും 15 മിനിറ്റ് മതി അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ല ഭംഗിയായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് ഗ്രൗണ്ട് ചെയ്തെടുക്കുക. അതായത് എന്താ പറയട്ടെ ആ തേങ്ങ നല്ല ഭംഗിയായി അരയണം. കാരണമെങ്കിൽ മാത്രമേ അതിൻ്റെ കോൺസിസ്റ്റൻസി ശരിയാവത്തുള്ളൂ കാളൻ്റെ. ഹായ്, അപ്പോൾ നമ്മുടെ കുറുക്കാളൻ ചട്ടിയിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഇവിടെ ഉപ്പേരി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓണം ഉപ്പേരിയും കുറുക്കാളനും പരിപ്പും പ്രഥമനും എല്ലാം ചേരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ടെന്നും അത് അടുപ്പിൽ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്ത് നേന്ത്രക്കായ വട്ടത്തിലരിഞ്ഞ് വൃത്തിയായിട്ടെടുത്ത് വേവി പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അക്കൂട്ടത്തിൽ ചട്ടി ട്രഡീഷണൽ കൽച്ചട്ടി ഉപയോഗിച്ച് മൺചട്ടി ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ പിന്നെ ഈ ടൈപ്പ് സദ്യയുടെ പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് കുറുക്കാളൻ്റെ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേനയും നേന്ത്രക്കായും. ഇത് രണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് വേവിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. നമ്മുടെ നേന്ത്രക്കായും ചേനയും കൂടെ ക്യൂബ്സാക്കി, അതായത് നല്ല ക്യൂബ് കഷ്ണങ്ങളാക്കിയാണ് ഇത് മുറിക്കേണ്ടത്. അപ്പോൾ ക്യൂബ്സാക്കിയത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ഇനി ചേർക്കേണ്ടത് ഇത് മുങ്ങാൻ തക്കവണ്ണം വെള്ളം ഒഴിക്കണം. ഈ ചേനയും ഏത്തക്കായും ഒന്ന് നല്ലപോലെ മുങ്ങിക്കിടക്കുന്നത് പോലെ നമ്മൾ വെള്ളം ഒഴിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ ബാക്കി ചേർക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. ഉപ്പ്, മഞ്ഞൾ,
പെപ്പർ പൗഡർ പെപ്പർ തന്നെ വേണം. പിന്നെ കുറച്ച് ഉലുവ, ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ കൂടെ, ഇത്രയും പൊടികൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വേവിച്ചെടുക്കുക, നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ വേണ്ട വെങ്കറിയാം, തൈരാണ് അതർ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ഇക്കൂട്ടത്തിൽ ഞങ്ങൾ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയായിരുന്നു. ഉപ്പേരി ലാസ്റ്റ് ഒരു വട്ടം കോരി കഴിഞ്ഞു, വറുത്ത് കോരി കഴിഞ്ഞു, അടുത്ത ഉപ്പേരിയുടെ ഫൈനൽ പ്രോസസ്സാണിത്. ഇവിടെ നടക്കുന്ന ഇതാ, ഉപ്പേരി വറുത്ത് കോരി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കുറച്ച് ഉപ്പ് ഉപ്പുപൊടി വെള്ളത്തിൽ കലക്കി അത് സ്പൂണിൽ പിന്നെ ഇതിൽ ജസ്റ്റ് തൂവിക്കൊടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ അതിനൊരു പാകമുണ്ട്, എത്ര ഉപ്പുപൊടി ചേർക്കണം, അതിൽ എത്ര ഭംഗിയായിട്ട് അത് മിക്സ് ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അമ്മയാണത് എപ്പോഴും ചെയ്യുന്നത്, എല്ലാ വർഷവും ചെയ്യുന്നത്, ഈ വർഷം അമ്മ തന്നെയാണത് ചെയ്യുന്നത്. ഓക്കെ, കുറുക്കാളിൻ്റെ തൈര് ഇവിടെ റെഡിയായിട്ടിരിപ്പുണ്ട്. തൈരിനൊരു പ്രത്യേകതയുള്ളത്, ഇത് നമ്മൾ എന്താ മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത്, ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഉടച്ചെടുത്താൽ മതി. കാരണം കുറുക്കാളിന് തൈര് നല്ല കുറുകി തന്നെ കട്ടിയിൽ തന്നെ ഇരിക്കണം, അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് മാത്രം മാഷ് ചെയ്തെടുത്ത തൈരാണിത്. ഓക്കെ, അപ്പോൾ അരപ്പും അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഇനി നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഉടച്ചെടുത്ത തൈര് ചേർക്കാൻ പോകുന്നത്. നമ്മുടെ കുറുക്കാളല്ല തൈര് ഒഴിച്ചു കഴിഞ്ഞു. ഇനി വളരെ ശ്രദ്ധിക്കണം, ഇത് തിളയ്ക്കരുത്, ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ ആവി വരും, അതായത് തിളയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പുക പോലെ മുകളിലേക്ക് വരും, പിന്നെ സ്മോക്ക് വരും. അപ്പോൾ അപ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്യണം. ഓക്കെ, നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ നമ്മുടെ താളിച്ചെടുത്ത മൂന്ന് കാര്യങ്ങൾ, കടുക്, കറിവേപ്പില, മറ്റൊന്ന് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. താളിലേക്ക് ഇട്ട് കൊടുക്കുക, കാളൻ സെർവിങ്ങിന് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നമ്മളൊന്നുകൂടെ ഒന്ന് ചുറ്റിച്ചൊക്കെ എടുക്കണം, കാരണം ഈ കടുകും വറ്റൽമുളകും ഒക്കെ എല്ലാ ഭാഗത്തും ഒന്ന് വ്യാപിച്ചൊക്കെ കിടക്കുമ്പോഴേ അതിൻ്റെ ഭംഗി ബ്യൂട്ടി ശരിയാകത്തുള്ളൂ. അപ്പോൾ ഇപ്പം നോക്കിയേ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ട്രഡീഷണൽ ഓണസദ്യയിലെ ഏറ്റവും എന്താ പുരാതനമായ ഒരു വിഭവമാണ്. അതായത് 1000 കറികൾക്ക് തുല്യമായ ഇഞ്ചിത്തൈര്, അങ്ങനെയാണ് ഇഞ്ചിത്തൈര് അറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ നിലനിൽക്കുന്ന കറികളിലെ ഏറ്റവും പുരാതന ഇതാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് തയ്യാറാക്കാനായിട്ട് ഇവിടെ അതിന് ചില പ്രത്യേകതയൊക്കെ ഉണ്ട്. അത് വളരെ നേർത്ത രീതിയിൽ അരിഞ്ഞെടുക്കണം, ഇഞ്ചിയും പച്ചമുളകൊക്കെ. അതിന് മിനി ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. മിനി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ തന്നെ ഞങ്ങളോടൊപ്പം ഉള്ള ആളാണ്. അപ്പോൾ മിനി ആദ്യമായിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് മിനി. ഇനി ഇത് ഇഞ്ചിയും പച്ചമുളകും നല്ല കുനുകുന അരിഞ്ഞെടുക്കണം. അതാണ് ഇഞ്ചി തേരൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വളരെ നേർത്ത കഷ്ണങ്ങളായിട്ട് വേണം അരിയാൻ. ഓക്കെ, നമ്മുടെ ഇഞ്ചിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി വേണ്ടത് പച്ചമുളക്, നല്ല അതേപോലെ തന്നെ നേർത്ത കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക നമ്മൾ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഏകദേശം ഒരേ ക്വാണ്ടിറ്റി വേണം. പച്ചമുളക് റെഡിയായിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇഞ്ചിയും പച്ചമുളകും നല്ല ഭംഗിയായിട്ട് കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇനി താളിക്കാൻ വേണ്ട ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. ബാക്കിയുള്ളത് വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഇഞ്ചിയും പച്ചമുളകും തൈരിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും വെളിച്ചെണ്ണയിൽ താളിച്ച് തൈരിലേക്ക് ചേർക്കുക. അപ്പോൾ തൈരിലേക്ക് ചേർക്കുന്നതിന് പകരം ജസ്റ്റ് നമ്മൾ താളിക്കാനിട്ട് തീ ഓഫ് ചെയ്തിട്ട് തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ റോസ് സ്മെല്ലൊന്ന് മാറിക്കിട്ടും. അതാണ് ദ മോസ്റ്റ് ട്രഡീഷണൽ ഇഞ്ചിത്തൈര് കേരളത്തിലെ. നമ്മൾ
നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഇത് രണ്ടും കൊത്തി അരിഞ്ഞത് തൈരിലേക്ക് ചേർക്കാൻ പോവാണ്. നല്ല പുളിയുള്ള കട്ട തൈര് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഉടച്ചെടുക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ ഇഞ്ചി തൈരിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഇനി ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു കപ്പ് തൈരാണ് എടുത്തത്, അതിലേക്ക് മുക്കാൽ സ്പൂൺ ഉപ്പ് വേണം. അത്രയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി ആ ഫൈനൽ താളിക്കൽ മാത്രമാണ് ബാക്കിയുള്ളത്, നമ്മൾ അതിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ താളിക്കൽ പ്രൊസീജിയറിലേക്ക് പോവാണ്. നമ്മൾ ട്രഡീഷണൽ വേയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. ചുവന്നുളക്, ചെറിയുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഇതെല്ലാം നന്നായിട്ട് മൂത്തു. നമ്മൾ ആ ഗ്യാസ് സ്റ്റവിൽ തീയും കൂടി അണച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി തൈര്, തയ്യാറായിരിക്കുന്ന ഇഞ്ചി തൈര് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ ഉള്ളൂ. ഇഞ്ചി തൈര് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ മിനി തയ്യാറാക്കിയ ഇഞ്ചി തൈര് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, അത് കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കാം. ഓക്കെ മിനി, കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നെ. നല്ല വണ്ടർഫുൾ ടേസ്റ്റാണ്. സദ്യയ്ക്ക് ഉപ്പും എരിയും മധുരവും എല്ലാം കൂടി ചേരുമ്പോഴാണ്, പുളിയും എല്ലാം കൂടി ചേരുമ്പോഴാണ് സദ്യ പൂർണ്ണമാകുന്നത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ട്രഡീഷണൽ ആയ ഒരു വിഭവം ഇന്ന് മിനി ഇവിടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടമായി കാണുമല്ലോ. ഞങ്ങളുടെ ഫാമിലി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷമുള്ള നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഓണം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും നന്നായിരിക്കാൻ പ്രാർത്ഥിക്കാം. Thank you for watching.